Bishop Jerome M. Fernandez Tupasheri Kaalam Marakkatha Karmayogi ഒരു മണ്ണിൽ ആദിമരൂപത ചരിത്രമെഴുതിയ കൊല്ലം മണ്ണിൽ യുഗസന്ധ്യകൾ വിളക്കുവച്ചൊരു മണ്ണിൽ ആദിമരൂപത ചരിത്രമെഴുതിയ കൊല്ലം മണ്ണിൽ കർമ്മപദങ്ങളിൽ പൊൻകതിർ വീശിയ താപസനി വഴി വന്നു കർമ്മപദങ്ങളിൽ പൊൻകതിർ വീശിയ താപസനി വഴി വന്നു Bishop Jerome Fernandez, Bishop Jerome Fernandez, Bishop Jerome Fernandez, Bishop Jerome Fernandez. പൂത്തൊരു പനിനീർ ദൈവത്തിൻ വഴി തേടി കൊയ്വിളയിൽ പൂത്തൊരു പനിനീർ ദൈവത്തിൻ വഴി തേടി ക്രൈസ്തവ സമൂഹ വീതിയിൽ മിന്നിയ പ്രകാശഗോപുരമാർ ക്രൈസ്തവ സമൂഹ വീതിയിൽ മിന്നിയ പ്രകാശഗോപുരമാർ ഇന്നും പുലരുളി തൂകുന്നു യുഗസന്ധ്യകൾ വിളക്കുവച്ചൊരു മണ്ണിൽ ആദിമരൂപത ചരിത്രമെഴുതിയ കൊല്ലം മണ്ണിൽ കർമ്മപദങ്ങളിൽ പൊൻകതിർ വീശിയ താപസനി വഴി വന്നു കർമ്മപദങ്ങളിൽ പൊൻകതിർ വീശിയ താപസനി വഴി വന്നു ബിഷപ്പ് ജെറോം ഫെർണാണ്ടസ് ബിഷപ്പ് ജെറോം ഫെർണാണ്ടസ് ബിഷപ്പ് ജെറോം ഫെർണാണ്ടസ് Bishop Jerome Fernandez, Bishop Jerome Fernandez, Bishop Jerome Fernandez, Bishop Jerome Fernandez, Bishop Jerome Fernandez. അഭിവന്യ ജെറോം പിതാവിനെ കുറിച്ചുള്ള ഈ ഡോക്യുമെൻ്ററിയിൽ അല്പനേരം സംസാരിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കൊല്ലം രൂപതയ്ക്ക് എപ്പോഴും നന്ദിയോടെ സ്മരിക്കുവാനുള്ള വ്യക്തിയാണ് അഭിമന്യ ജെറോം പിതാവ്. 41 കൊല്ലം നീണ്ട അജപാലന ശുശ്രൂഷ അദ്ദേഹം രൂപതയ്ക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. 1937 ഡിസംബർ മാസം 12 തീയതിയാണ് കൊല്ലം രൂപതയുടെ അധ്യക്ഷനായി അദ്ദേഹം അഭിഷേകം ചെയ്യപ്പെട്ടത്. അന്നു മുതൽ തൻ്റെ ദൗത്യമേറ്റെടുക്കുകയും തൻ്റെ ദൗത്യത്തിൽ നിന്ന് വിരമിക്കുന്നതുവരെ വളരെ സുസ്ഥിരമായ ശുശ്രൂഷയാണ് പിതാവ് കാഴ്ചവെച്ചിട്ടുള്ളത്. 41 കൊല്ലത്തെ ദീർഘമായ ഭരണകാലം വളരെ ചരിത്ര സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാലയളവാണ്. പിതാവിൻ്റെ ശ്രദ്ധ മുഴുവനും വിദ്യാഭ്യാസ രംഗത്തായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസമില്ലാതെ സമൂഹത്തിൽ വളരാൻ സാധ്യമല്ല എന്ന് പിതാവിന് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് പിന്നോക്കം നിൽക്കുന്ന തൻ്റെ സമൂഹം വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന വരികയും
സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തുകയും ചെയ്യണമെന്ന് താൽപ്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല മാതൃക അനുകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ വിശ്വാസത്തിൽ വളരാനും സമൂഹത്തിൽ വളരെ പ്രശസ്തമായ രീതിയിൽ ജീവിക്കുവാനും മറ്റുള്ളവരെ കൂടി സഹായിച്ചുകൊണ്ട് ഈ സമൂഹത്തെ മുഴുവനും സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് ഒരുക്കുവാനും പരിശ്രമിക്കണം. അങ്ങനെയാണ് ഈ നല്ല പിതാവിനോട് സ്നേഹവും നന്ദിയും നാം പ്രകടിപ്പിക്കുക. വായിച്ചു തീർക്കാനാവാത്ത, കേട്ടു മറക്കാനാവാത്ത ഒരു മഹാകാവ്യം. സൂര്യനെപ്പോലെ കത്തിജ്വലിക്കുകയും ചന്ദ്രനെപ്പോലെ പ്രകാശിക്കുകയും നക്ഷത്രത്തെപ്പോലെ തിളങ്ങുകയും ചെയ്ത വന്യവയോധികൻ, കത്തിയരിയുന്ന മെഴുകുതിരിയെപ്പോലെ അപരന് വെളിച്ചം നൽകി സ്വയം ശൂന്യനായി സ്വജന്മം സാർത്ഥകമാക്കിയ ത്യാഗവര്യൻ, കാവ്യവസ്ത്രത്തിനുള്ളിൽ ശുഭ്രമനസ്സാർന്ന സ്നേഹവും ജീവിതവും സാധനയാക്കിയ പുണ്യാത്മാവ്, മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി കഴിയുന്നവരുടെയും വേദനിക്കുന്നവരുടെയും കണ്ണീരൊപ്പിയ മനുഷ്യസ്നേഹി, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിശേഷണങ്ങൾക്കുടമയാണ് ദേശിംഗനാടിൻ്റെ മണ്ണിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ചു വളർന്ന് തൻ്റെ കർമ്മപഥങ്ങളിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ കൊല്ലം രൂപതയുടെ പ്രഥമ ഏതദ്ദേശീയ മെത്രാനായ ബിഷപ്പ് ജെറോം എം ഫെർണാണ്ടസ്. വിശുദ്ധി, ജാഗ്രത, വിനയം, ധൈര്യം ഇവയെ പാലിച്ചുകൊണ്ടും ക്രിസ്തുവിനെ മാത്രം മാതൃകയാക്കിക്കൊണ്ടും പൗരോഹിത്യത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് ജീവിതം നയിച്ച ആ തെന്നിയാത്മൻ്റെ സാർത്ഥകമായ കർമ്മപഥങ്ങൾ കുരിശിൻ്റെ നിഴൽ വീണ വഴിയിലൂടെയുള്ള വിശുദ്ധ യാത്രയായിരുന്നു. കോയിവിള, അഷ്ടമുടി, അയ്യൻ കോയിക്കൽ എന്നിവിടങ്ങളിലെ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ചവറ ശങ്കരമംഗലം ഇംഗ്ലീഷ് സ്കൂളിൽ പ്രിപ്പാരറ്ററി ക്ലാസ്സിൽ ചേർന്ന് പഠനം തുടങ്ങി. ആത്മീയമായി സമർപ്പിക്കപ്പെടാനുള്ളതാണ് തൻ്റെ ജന്മമെന്ന് മനസ്സിലാക്കിയ ജെറോം 1915 May 10 കൊല്ലം സെൻറ് റഫേൽ മൈനർ സെമിനറിയിൽ എത്തി പൗരോഹിത്യത്തിലേക്കുള്ള ആത്മീയ യാത്ര ആരംഭിച്ചു. മൈനർ സെമിനരിയിലെ പരിശീലനത്തോടും അധ്യയനത്തോടും ഒപ്പം സെൻ്റ് അലോഷ്യസ് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. കൊല്ലത്തെ സെൻറ് തെരേസാസ് മേജർ സെമിനരിയിൽ തുടർന്നുള്ള പഠനത്തിന് ശേഷം 1928 March 23 ആർച്ച് ബിഷപ്പ് അലോഷ്യസ് മരിയ ബെൻസിഗർ തിരുമേനിയിൽ നിന്ന് ബ്രദർ ജെറോം ഗുരുപട്ടം സ്വീകരിച്ചു. അന്ന് മുതൽ ഫാദർ ജെറോം ഫെർണാണ്ടസ് തുപ്പാശ്ശേരി എന്ന അദ്ദേഹം അറിയപ്പെട്ടു. കർമ്മപഥങ്ങളിൽ രജതരശ്മികൾ ചൊരിഞ്ഞ് പൗരോഹിത്യത്തിൽ അദ്ദേഹം ശോഭിച്ചു. 1937 September 29 ഒരു സദ്വാർത്തയുമായി ദേവാലയമണികൾ മുഴങ്ങി. കൊല്ലം രൂപതയുടെ പ്രഥമ ഏതദ്ദേശീയ മെത്രാനായി ഫാദർ ജെറോം പ്രഖ്യാപിക്കപ്പെട്ടു. 1937 December 12 എറണാകുളം സെൻറ് ഫ്രാൻസിസ് അസീസി ഭദ്രാസന ദേവാലയത്തിലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ
ജെറോം പിതാവ് ബിഷപ്പായി അഭിഷിക്തനായി. അഷ്ടമുടിക്കായലിൻ്റെ പൊന്നോളങ്ങളുടെ തണുപ്പും സുഖശീതളിമയും ഏറ്റുവാങ്ങുന്ന നാഗരികതയുടെ അതിപ്രസരവും ചടുലതയുമില്ലാത്ത കൊല്ലം രൂപതയിലെ കോയിവിള എന്ന ഗ്രാമാന്തരീക്ഷത്തിൽ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൻ്റെ പുണ്യതയിൽ നിക്കോളാസ് ഫ്രാൻസിസ്ക ദമ്പതികളുടെ മൂന്നാമത്തെ പുത്രനായി ജന്മം കൊണ്ടു. തികഞ്ഞ മരിയഭക്തനായിരുന്നു അദ്ദേഹം. ദിവ്യബലി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ തോട്ടത്തിൽ നിന്നും ഇറുത്തെടുത്ത പുഷ്പങ്ങൾ അദ്ദേഹം തൻ്റെ മുറിക്കു മുന്നിൽ സ്ഥാപിച്ചിരുന്ന മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ ഭക്തിയാദരപൂർവം അർപ്പിച്ച ശേഷം മാത്രമേ ദിനചര്യകൾ ആരംഭിച്ചിരുന്നുള്ളൂ. അതുപോലെ തന്നെ ബിഷപ്പ് ഹൗസിലെ വൈദികരും ജീവനക്കാരുമായി ഒത്തൊരുമിച്ചിരുന്ന് ജപമാല ചൊല്ലിയ ശേഷം മാത്രമേ അദ്ദേഹം അത്താഴം കഴിച്ചിരുന്നുള്ളൂ. തൻ്റെ യാത്രാവേളകളെപ്പോലും പ്രാർത്ഥനാ നിർഭരമായി മാറ്റിയിരുന്ന പിതാവ് തന്നെപ്പോലെ തൻ്റെ വത്സല മക്കളും ദൈവഭക്തിയിലും മരിയഭക്തിയിലും അടിയുറച്ച് വിശ്വസിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ മറിയത്തോടുള്ള അടങ്ങാത്ത ഭക്തിയുടെ ഉത്തമോദാഹരണമാണ് കൊല്ലത്തിൻ്റെ മണ്ണിൽ പടുത്തുയർത്തിയ ഫാത്തിമ മാതാവിൻ്റെ ആലയവും ഭാരതരാജ്ഞി സങ്കല്പവും. പ്രാർത്ഥനയ്ക്കും ദൈവവേലയ്ക്കുമായി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇല്ലായ്മകളുടെയും പോരായ്മകളുടെയും നിലയിൽ നിന്നും കൊല്ലം രൂപതയെ ഇന്ന് കാണുന്ന പ്രൗഢഗംഭീരമായ നിലയിലേക്കുയർത്താൻ അഹോരാത്രം പരിശ്രമിച്ചിരുന്നു ജെറോം പിതാവ്. വികസനത്തിൻ്റെ ഒരു കണിക പോലുമില്ലാത്ത വിവിധ മേഖലകളിൽ അദ്ദേഹം കൈവച്ചു. 1937 December 17 കൊല്ലം രൂപതയുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ കൊല്ലം രൂപത അതിർത്തിയിൽ ഉണ്ടായിരുന്നത് വെറും 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമായിരുന്നു. നാടിൻ്റെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു നീണ്ട ശൃംഖല അദ്ദേഹം കോർത്തിണക്കി. 1978 May 14 രൂപതയോട് വിട പറയുമ്പോൾ അദ്ദേഹം സംഭാവന ചെയ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം 105 മാറി. സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായി വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു വിഭാഗമായിരുന്നു കൊല്ലത്തെ ലത്തീൻ കത്തോലിക്ക വിഭാഗം. നിശ്ചലമായി തീർന്ന ആ സമൂഹത്തിന് മുന്നിൽ നിന്നും ദീർഘവീക്ഷണത്തോടെയുള്ള പിതാവിൻ്റെ വിദ്യാഭ്യാസ കർമ്മ പരിപാടികളുടെ ഉത്തുംഗ വിജയത്തിൻ്റെ മകുടോദാഹരണങ്ങളായിരുന്നു രൂപതയിലെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച വിദ്യാലയങ്ങൾ. എല്ലാ തലങ്ങളിലും മുന്നേറിക്കൊണ്ടിരുന്ന ഇതര വിഭാഗങ്ങളുമായി കിടപിടിച്ചു പോകാൻ രൂപതയിലെ കത്തോലിക്കർക്ക് വെറും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോരെന്ന് മനസ്സിലാക്കിയ ജെറോം പിതാവ് മാതാവിൻ്റെ പേരിൽ കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്തായി ഒരു കോളേജ് സ്ഥാപിച്ചു. തുടർന്ന് മൂല്യാധിഷ്ഠിത ബോധനം നടത്തുന്നതിനാവശ്യമായ അധ്യാപകരെ വാർത്തെടുക്കുന്നതിനായി കർമ്മലറാണി ട്രെയിനിങ് കോളേജും ട്രെയിനിങ് സ്കൂളും അദ്ദേഹം സംഭാവന ചെയ്തു. സാങ്കേതിക രംഗത്തുണ്ടായ മാറ്റങ്ങൾക്കൊപ്പം കുതിച്ചുയരാൻ ടെക്നിക്കൽ സ്കൂളും പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ജ്യോതിനികേതൻ പാരലൽ കോളേജും പടുത്തുയർത്തി വിദ്യാഭ്യാസ മേഖലയിൽ പുത്തനുണർവുണ്ടാക്കി. വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയായിരുന്ന ജെറോം പിതാവ് തൻ്റെ കർമ്മരംഗങ്ങളിലെല്ലാം പാറ പോലെ ഉറച്ചു നിന്നു. കടലും കായലും പുഴയും പാടങ്ങളുമെല്ലാം കൈകോർത്തിരിക്കുന്ന കൊല്ലം രൂപതയിലെ ജനവിഭാഗങ്ങളിലേറെയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന മാനവ സമൂഹത്തെക്കുറിച്ചുള്ള നീറുന്ന ചിന്തകൾ പിതാവിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. തലയ്ക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി കഴിഞ്ഞിരുന്ന കടലിൻ്റെ മക്കൾക്കു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച അദ്ദേഹത്തെ സ്നേഹപൂർവം മത്സ്യത്തൊഴിലാളികളുടെ പിതാവ് എന്ന് വിളിച്ചിരുന്നു. 1952 1958 1968 1976 കാലഘട്ടങ്ങളിൽ
കൊല്ലം തീരെ താഞ്ഞടിച്ച പ്രകൃതിക്ഷോഭങ്ങളിൽ സ്വജീവനൊഴികെ ബാക്കിയെല്ലാം നഷ്ടമായവരുടെ മുന്നിൽ ജെറോം പിതാവ് കരുണയുടെ പൊൻകരം നീട്ടി. ദാരിദ്ര്യവും ദുരിതവും തിമിർത്താടിയ നേരങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചലനവുമില്ലാതിരുന്ന സന്ദർഭങ്ങളിൽ താന്തരായ കടലിൻ്റെ മക്കളെ നെഞ്ചോട് ചേർത്തു നിർത്തി സാന്ത്വനിപ്പിക്കുവാൻ പാപങ്ങളുടെ ആ രക്ഷകന് കഴിഞ്ഞിരുന്നു എന്നത് പരമാർത്ഥം. അസംഘടിതരായ കൊല്ലം കടൽ തീരത്തെ മത്സ്യത്തൊഴിലാളികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി 1948 കൊല്ലം ഡിസ്ട്രിക്ട് മത്സ്യത്തൊഴിലാളി യൂണിയൻ എന്ന സംഘടനയുണ്ടാക്കി. അടിച്ചമർത്തപ്പെട്ട മത്സ്യത്തൊഴിലാളി വർഗത്തിന് പുത്തനുണർവും ആവേശവും നൽകിയ സംഘടന വഴി പല വികസന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. തുടർന്ന് കൊല്ലം കടൽത്തീര മേഖലയിൽ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചു. കടൽത്തീരത്തെയും പ്രാന്തപ്രദേശത്തെയും സാധാരണക്കാരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏറെ സഹായകമായി ഇന്ന് പ്രവർത്തിച്ചു വരുന്ന കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജെറോം പിതാവ് പടുത്തുയർത്തിയ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാനസ സന്താനമാണ്. അധ്വാനശേഷി മാത്രം കൈമുതലായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സ്വന്തമായി പണിയുപകരണങ്ങൾ നൽകി അവരുടെ തൊഴിൽ മേഖലയെ പിതാവ് ശക്തിപ്പെടുത്തി. പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ അവശ ക്രൈസ്തവരെയും ഹരിജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ദുർബല സമൂഹങ്ങളെ കേന്ദ്രീകരിച്ച് കൊയിലോൺ സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന കർമ്മപരിപാടിക്ക് രൂപം നൽകുകയുണ്ടായി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സൊസൈറ്റി ജാതിമത വ്യത്യാസമില്ലാതെ അവശത അനുഭവിക്കുന്നവർക്കു വേണ്ടി ഇന്നും നിലകൊള്ളുന്നു. സമൂഹത്തിൻ്റെ ശക്തിയും ധനവും വ്യക്തിയുടെ ആരോഗ്യത്തിൽ അധിഷ്ഠിതമാണെന്ന് മനസ്സിലാക്കിയ പിതാവിന് തൻ്റെ അജഗണങ്ങളുടെ ആരോഗ്യകാര്യത്തെപ്പറ്റി വളരെ ഉത്കണ്ഠയായിരുന്നു. പകർച്ചവ്യാധികളും മാറാരോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന ജനതതിക്ക് ഏറ്റവും നല്ല ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. രൂപതാഭരണം ഇരുകരങ്ങളും നീട്ടി ഏറ്റെടുക്കുമ്പോൾ രൂപതയ്ക്ക് സ്വന്തമായി ഒരാതുരാലയം പോലുമില്ലെന്ന സത്യം പിതാവ് മനസ്സിലാക്കി. അതിൻ്റെ ഫലമെന്നവണ്ണം കേരളത്തിൽ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ പെടുത്താവുന്ന 2 ആശുപത്രികളടക്കം ഒരു പിടി ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾക്ക് അടിത്തറയിട്ടു. ബെൻസിഗർ, ഹോളിക്രോസ്, ലോകരക്ഷക, അസീസി, മരിയാനം, അങ്ങനെ നീണ്ടുപോകുന്നു അദ്ദേഹം വിഭാവന ചെയ്ത ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ. ലോകാരോഗ്യ സംഘടന അന്ധതാ നിവാരണത്തിന് തുടക്കമിടുന്നതിനൊക്കെ ഏറെ നാൾ മുൻപ് വിൻസെൻ്റിപ്പോൾ സൊസൈറ്റി, കോമൺവെൽത്ത് സൊസൈറ്റി ഫോർ ബ്ലൈൻഡ്നെസ്, ബെൻസിഗർ ആശുപത്രി എന്നീ 3 പ്രസ്ഥാനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സംരംഭമാണ് ഓസാനാം ഐ സെൻറ്റർ. ആതുര ശുശ്രൂഷാ രംഗത്തെ ഒരു മുതൽക്കൂട്ടാണിത്. കുട്ടികൾക്ക് നഴ്സിംഗ് പഠനം രൂപതയിൽ തന്നെ നടത്തുന്നതിനും സേവനമനുഷ്ഠിക്കുന്നതിനുമായി ബെൻസിഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിന് തുടക്കമിടാൻ അദ്ദേഹം കാരണഭൂതനായി. അശരണരുടെ മുന്നിൽ കാരുണ്യത്തിൻ്റെ ദിവ്യസ്പർശവുമായി വന്ന് തൊട്ടുണർത്തുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് അഭിവന്യ ജെറോം തിരുമേനി എന്ന് അദ്ദേഹത്തിൻ്റെ ആതുര രംഗത്തെ സംഭാവനകൾ വ്യക്തമാക്കുന്നു. പരസ്നേഹത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ജീവിതം നയിക്കുന്ന വിവിധ സന്യാസ സമൂഹത്തിന് അഭിവന്യ പിതാവ് പ്രാരംഭം കുറിച്ചു. അജ്ഞതയുടെ അന്ധകാരം മാറ്റുന്നതിനും രോഗികൾക്ക് ആശ്വാസം പകരുന്നതിനും ശരണമറ്റവർക്കും ആലംബഹീനർക്കും താങ്ങും തണലുമേകുന്നതിനും വേണ്ടി സന്യസ്തരെ നിയോഗിച്ചു. അദ്ദേഹം കെട്ടിപ്പടുത്ത സന്യാസിനി സമൂഹത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പോണ്ടിച്ചേരിയിൽ ആസ്ഥാനമുറപ്പിച്ചിരുന്ന സിസ്റ്റേഴ്സ് ഓഫ് ദ ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി എന്ന സമൂഹത്തെ സ്വതന്ത്ര രൂപതാസഭയായി പുനഃസംഘടിപ്പിച്ചത്.
ഹോളി ക്രോസ് സഹോദരികൾ, ദീനസേവസഭ, കാർമലൈറ്റ് സിസ്റ്റേഴ്സ് ഓഫ് സെൻ്റ് തെരേസ, മിഷണറീസ് ഓഫ് ചാരിറ്റി, ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി തുടങ്ങി 17 സന്യാസിനി സമൂഹങ്ങളും സലേഷ്യൻ, വിൻസെൻഷ്യൻ, നോർബർട്ടൈൻ, കർമ്മലിത്താ സഭകളിൽപ്പെട്ട 4 സന്യാസ സമൂഹങ്ങളും ഉൾപ്പെട്ട സന്യസ്ത ശ്രേണി രൂപതയ്ക്ക് ആധ്യാത്മിക ഉണർവും പുത്തൻ പരിവേശവും നൽകുന്നു. മലയാള ഭാഷയെയും സാഹിത്യത്തെയും നേരിട്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ആധ്യാത്മിക പിതാക്കന്മാരുടെ ഇടയിൽ അഗ്രഗണ്യനാണ് അഭിവന്യ പിതാവ്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ മലയാള ഭാഷയുടെ മഹത്വം അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. വായനയിലൂടെ വളർന്ന ഭാഷാസ്നേഹം കൊല്ലം രൂപതയുടെ സാരഥിയായിരിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് പകരാൻ അദ്ദേഹം മറന്നിരുന്നില്ല. കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളുടെ അനിവാര്യതയും പ്രസക്തിയും മനസ്സിലാക്കിയ പിതാവ് കുടുംബങ്ങളിൽ കത്തോലിക്ക മാസികകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. തുടർന്ന് വിശ്വാസ സംരക്ഷണ സമിതി എന്നൊരു സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അവരുടെ സഹായ സഹകരണങ്ങളോടെ വിശ്വധർമ്മം എന്ന രൂപതാ വാരിക പുറത്തിറക്കുകയും ചെയ്തു. ഭാഷാ പണ്ഡിതൻ എന്നതിനപ്പുറം ആർഷഭാരതത്തിൻ്റെ ആത്മീയതയിൽ അലിഞ്ഞു ചേർന്ന് ഭാരതീയ സങ്കല്പങ്ങളിലൂടെ ദേവാലയങ്ങൾ സ്ഥാപിക്കുവാനും ദൈവശില്പങ്ങൾ തീർക്കുവാനും രൂപതാ സ്ഥാപനങ്ങൾക്ക് നാമകരണം നടത്തുന്നതിൽ ദേശീയബോധം പുലർത്താനും അവഗാഹം കാട്ടിയിരുന്ന അതുല്യ പ്രഭാവവാനായ ആചാര്യനായിരുന്നു ജെറോം പിതാവ്. ലാളിത്യമായ ജീവിതശൈലി കൊണ്ടും നിരന്തരമായ പ്രാർത്ഥനാ ചൈതന്യം കൊണ്ടും പരിത്യാഗത്തിൻ്റെ ഉത്തുംഗ ശൃംഗമേറിയ തപോധനനായ അദ്ദേഹം 1978 May 14 രൂപതയുടെ ഭരണം ജോസഫ് ജി ഫെർണാണ്ടസ് തിരുമേനിയെ ഏൽപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം മനസ്സാവാചാ കർമ്മണ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കാൻ ശ്രമിച്ച അദ്ദേഹം തൻ്റെ ശിഷ്ടജന്മം പ്രാർത്ഥനയിലും വായനയിലും അലിഞ്ഞു ചേർന്ന് കഴിച്ചുകൂട്ടി. തൻ്റെ സ്വകാര്യ ജീവിതം പനിനീർപ്പൂവിൻ്റെ സുഗന്ധവും സൗന്ദര്യവും പോലെ വിശുദ്ധിയും ലാളിത്യവും ത്യാഗപൂർണവുമായിരുന്നു. രോഗാതുരനായി കിടക്കുമ്പോഴും കണ്ണുകളിൽ കരുണയും ചുണ്ടുകളിൽ തീരാത്ത പ്രാർത്ഥനാ മന്ത്രങ്ങളുമായിരുന്നു. ഒരു സമൂഹത്തിന് വെളിച്ചമേകിയ ഒരു കാലഘട്ടത്തിൻ്റെ നാഡീസ്പന്ദമായ ആ കർമ്മയോഗി 1992 February 26 കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞപ്പോൾ അസ്തമിച്ചത് ഒരു കാലഘട്ടത്തിൻ്റെ സുവർണകാലമായിരുന്നു. കാലമെത്ര മാറിയാലും ലോകരെത്ര മാറിയാലും ചരിത്രത്തിൻ്റെ താളുകളിൽ ആ നാമം സുവർണലിപികളാൽ എഴുതപ്പെടും. ജീവിതം തപസ്യയാക്കിയ ആ മഹാനുഭാവൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്കും കുമ്പിടാം. കാലത്തിൻ്റെ കർമ്മയോഗിക്ക് മുന്നിൽ ഓർമ്മകൾ കൊണ്ട് പുഷ്പാർച്ചന നടത്താം. ഓർമ്മകളിൽ എന്നുമെന്നും ജീവിക്കുന്ന പുണ്യാത്മാവേ, സ്മരണാഞ്ജലി.